നമസ്കാരം, ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ശബരിമല ദർശനത്തിനെത്തുന്നവർക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു. ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ശബരിമലയിൽ ഇത്തവണത്തെ പ്രത്യേക സാഹചര്യം കണക്കാക്കി കർശന മാർഗനിർദ്ദേശങ്ങളോടെയാണ് തീർത്ഥാടനം നടത്തുന്നത്. കോവിഡിന്റെ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചത്. എല്ലാവരും ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണെന്നും മന്ത്രി വ്യക്തമാക്കി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും തീർത്ഥാടനങ്ങളോടനുബന്ധിച്ച് അതീവ വ്യാപനം റിപ്പോർട്ട് ചെയ്തതിനാലാണ് ശബരിമല തീർത്ഥാടന കാലം സുരക്ഷിതമായിരിക്കാൻ പ്രത്യേക ശ്രദ്ധ പാലിക്കേണ്ടത്. കോവിഡിന്റെ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചത്. എല്ലാവരും ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണെന്നും മന്ത്രി വ്യക്തമാക്കി. വിവിധ ജില്ലകളിൽ നിന്നുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ആവശ്യ ചികിത്സാ സേവനത്തിനായി ഇവിടെ വിന്യസിച്ചു വരുന്നു. അസിസ്റ്റന്റ് സർജൻമാർക്ക് പുറമെ കാർഡിയോളജി, ജനറൽ മെഡിസിൻ, ഓർത്തോപീഡിക്സ് എന്നീ വിഭാഗങ്ങളിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനങ്ങളും ശബരിമലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ലഭ്യമാകും. ആരോഗ്യവകുപ്പിൽ നിന്ന് 1000 ജീവനക്കാരെ വിവിധ ഘട്ടങ്ങളിൽ ശബരിമലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മണ്ഡലകാലത്ത് നിയമിക്കുന്നതാണ്. ആരോഗ്യവകുപ്പ്, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ്, കോവിഡ് ബ്രിഗേഡ് എന്നിവയിൽ നിന്നാണ് ജീവനക്കാരെ നിയമിക്കുന്നത്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ 1 റൊട്ടേഷനിലും മറ്റ് ജീവനക്കാർ 15 റൊട്ടേഷനിലുമാണ് സേവനം അനുഷ്ഠിക്കുന്നത്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ തുടങ്ങും. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് സമയം. 19 വരെ പത്രിക സമർപ്പിക്കാം. ഭരണാധികാരിമാരും അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹ ഭരണാധികാരിമാരുമാണ് പത്രിക സ്വീകരിക്കുന്നത്. നാളെ 11 തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചാലുടൻ നാമനിർദ്ദേശ പത്രിക ഫോമുകൾ ലഭിക്കും. ജാമ്യ സംഖ്യ അടക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ CBI അന്വേഷണം ഏറ്റെടുക്കുന്നതിൽ 2 തീരുമാനം അറിയിക്കാൻ CBIക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വെള്ളിയാഴ്ച തീരുമാനം അറിയിക്കണം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ജസ്റ്റിസ് പി സോമരാജിന്റെ ഉത്തരവ്. അന്വേഷണ കാര്യത്തിൽ തീരുമാനം ബുധനാഴ്ചയും CBI കോടതിയെ അറിയിച്ചിരുന്നില്ല. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൽ നിന്ന് അറിയിപ്പൊന്നും കിട്ടിയില്ലെന്ന നിലപാടിലാണ് CBI. ഇത് 3 തവണയാണ് തീരുമാനം അറിയിക്കാൻ കോടതി ആവശ്യപ്പെടുന്നത്. കേസ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ കത്ത് നൽകിയിട്ട് 2 കഴിഞ്ഞിട്ടും അന്വേഷണ കാര്യത്തിൽ CBI മൗനത്തിലാണ്. റിപ്പബ്ലിക് TV മേധാവി അർണബ് ഗോസ്വാമിക്ക് ജാമ്യം കിട്ടിയതിനെ വിമർശിച്ച് മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ റൈഹാന സിദ്ദിഖ്. സിദ്ദിഖ് കാപ്പനും ഉമർ ഖാലിദിനും സഞ്ജീവ് ഭട്ടിനും കാശ്മീരിലെ മാധ്യമപ്രവർത്തകർക്കും ഒന്നും ലഭിക്കാത്ത ഈ അതിവേഗ നീതിയുടെ പേരാണ് ഹിന്ദുത്വ പ്രിവിലേജ് എന്നായിരുന്നു റൈഹാനയുടെ പ്രതികരണം. 5 കാപ്പനെ അറസ്റ്റ് ചെയ്തത്. ഹത്രാസിൽ ക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ദളിത് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് റിപ്പോർട്ടറായ സിദ്ദിഖ് കാപ്പനെ UP പോലീസ് അറസ്റ്റ് ചെയ്തത്. സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് UAPA ആണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ABVP ദേശീയ സെക്രട്ടറി അനികേത് ഒവൽ നദിയിൽ മുങ്ങി മരിച്ചു. മഹാരാഷ്ട്രയിലെ നന്ദർബാർ പ്രദേശത്ത് വൈകിട്ടോടെയായിരുന്നു സംഭവം. സുഹൃത്തുക്കളോടൊപ്പം നീന്തുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. നന്ദർബാറിലെ ദാദ്ഗാവ് പ്രദേശത്ത് ഒരു നദിയിൽ അനികേത് ഒവലും സുഹൃത്തുക്കളും നീന്താൻ പോയിരുന്നു. നീന്തുന്നതിനിടെ ഒഴുക്കിൽ അകപ്പെട്ട് കാണാതാവുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഒവലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 2 മുമ്പാണ് ഒവൽ ABVP ദേശീയ സെക്രട്ടറിയെ ചുമതലയേറ്റത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ സജീവമായിരുന്നു അനികേത്. ഇതോടെ ലേറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ശുഭരാത്രി.